കല പുരോഗമിക്കുകയാണ്. മൂന്നാം ദിനം അതിൻ്റെ മനോഹാരിത ആസ്വദിച്ച് ആസ്വാദകരും വേദികളിൽ നിന്ന് വേദികളിലേക്ക് സഞ്ചരിക്കുകയാണ്. രണ്ടാം വേദി നാടകം അവതരിപ്പിച്ച് അവിടെ നിന്ന് നമ്മുടെ സ്റ്റുഡിയോയിലെത്തിയിരിക്കുകയാണ് നാടക കലാകാരന്മാർ. കൗമാരത്തിൻ്റെ വാഗ്ദാനങ്ങൾ, നാളെയുടെ പ്രതീക്ഷകൾ, ഇവർക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാനുണ്ട്. എല്ലാത്തിനും കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതിനു മുന്നേ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്? അതെ, ഏതാ സ്കൂൾ? ഏതാണ്? കോഴിക്കോട് ജില്ല. അപ്പോ റിസൾട്ട് വന്നോ? വന്ന് എ പ്ലസ് ആണ്. ഓക്കെ, അപ്പോൾ കോഴിക്കോട് ജില്ലയ്ക്ക് മഹത്തായ പോയിന്റും നേടിക്കൊടുത്ത് ആ സന്തോഷത്തോടു കൂടിയിട്ടാണ് നമ്മുടെ നാടകക്കൂട്ടം ഇവിടെ എത്തിയിരിക്കുന്നത്. ബാക്കി ഇതിൽ ഗുരുക്കന്മാർ ഉണ്ടല്ലേ? ഗുരു ഉണ്ടോ? നാടകം പഠിപ്പിച്ച ഇല്ല. പിന്നെ ഇവര് അധ്യാപകരാണ്. സന്തോഷം സർ. അപ്പോ എല്ലാവരും ഒന്ന് പരിചയപ്പെടണം. ഞാൻ പരിചയപ്പെടുത്തിയാ മതി ഒരാൾ. എന്റെ പേര് രാമയത്ര. സ്കൂളിലെ അധ്യാപകനാണ്. ഒരു നാടക പ്രാന്തം കൂടി. ആ സന്തോഷം. വായു ഞാൻ ഈ നാടക സംഘത്തിന്റെ കൂടെ അഭിലാഷ്. എന്റെ പേര് അഭിഷേക്. എന്റെ പേര് ആദിത്യ. എന്റെ പേര് അനിത്. എന്റെ പേര് ശ്രീവേദിക എം കുമാർ. ഞാൻ മുഹമ്മദ്. കഴിഞ്ഞ 17 വർഷമായിട്ട് കൊക്കല്ലൂർ ഹയർ സെക്കൻഡറിയിൽ അധ്യാപകനായിട്ടുണ്ട്. എന്റെ പേര് സാബിറ. കൊക്കല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ്. നാടകത്തിന്റെ വിശേഷങ്ങൾ എന്താണ്? നാടകം എന്താ, എന്തിനെയാണ് പ്രതിപാദിച്ചിട്ടാണ് ഈ നാടകം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? വളരെ സമകാലിക പ്രസക്തിയുള്ള ഒരു നാടകമാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അന്ധവിശ്വാസം ഒരു കോൺസെപ്റ്റാണ്. അതിൻ്റെ ഒപ്പരം ഈ നായികടി, നായി ഒരു പട്ടികടി പറ്റിയിട്ട് നടക്കുന്ന ഒരു വിഷയമാണ്. സാമൂഹിക വിഷയമാണ്. സാമൂഹിക വിഷയമാണ്. അപ്പോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് ഇവിടെ ഈ സ്റ്റേജിൽ അവർ അവതരിപ്പിക്കുന്നുണ്ട്. ഓക്കെ. ഞാൻ അന്നുമ്മ വെച്ചോട്ടെ.